നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ വരുന്ന പുതിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബ് ചാനലിനും അതിന് കറസ്പോണ്ടിംഗ് ആയി സോഷ്യൽ മീഡിയകളിൽ ഒരു പേജും ഉണ്ടാകാറുണ്ട്. ഫേസ്ബുക്കിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അങ്ങനെയുള്ള ഒട്ടേറെ സോഷ്യൽ മീഡിയകളിൽ ആ ചാനലിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒരു പേജും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ചാനലിന് ഇതുവരെ അത്തരത്തിലൊരു പേജ് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി മുതൽ നമ്മളൊരു ഫേസ്ബുക്കിൽ അത്തരത്തിലൊരു പേജ് നിർമ്മിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ISL-ലെ ഇന്ത്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒട്ടേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സൂപ്പർ കപ്പിന് ടീം ക്വാളിഫൈ ചെയ്തു. അതോടൊപ്പം തന്നെ അതിന് ആ സീസണിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ താരങ്ങളെ ടീം മാറ്റുന്നതും അതുപോലെ തന്നെ ട്രാൻസ്ഫർ അപ്ഡേഷൻസും ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പരീക്ഷ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങളെല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളൊന്നും തന്നെ നമ്മൾ വീഡിയോയായി അപ്ലോഡ് ചെയ്തില്ല. ഉദാഹരണത്തിന്, നമ്മുടെ ടീം വിട്ടുപോയ സ്ട്രൈക്കർ ബെർബറ്റോ ജെയിംസിനെ കുറിച്ച് കമൻറ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിനെ ടീം ക്വാളിഫൈ ചെയ്തതും അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പിനെ തയ്യാറെടുപ്പായി ടീം ഒട്ടേറെ മാറ്റങ്ങൾ ടീമിൽ വരുന്നത്. ഇനി മുതൽ നമുക്ക് ഒട്ടേറെ പുതിയ താരങ്ങൾ നമ്മുടെ ടീമിൽ പ്രതീക്ഷിക്കാം. ഒട്ടേറെ ന്യൂസുകൾ വരുന്നുണ്ട്. goal.com റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സേമിൻ ലെൻഡുങ്കൽ എന്ന നമ്മുടെ ഈ സീസണിലെ ഏക ഇന്ത്യൻ ഹാട്രിക് സ്കോററായ നോർത്ത് ഈസ്റ്റ് പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യുമെന്ന് goal.com റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം ടീമിൽ വരുമെന്ന് റൂമേഴ്സ് ഉണ്ട്. എന്നാലും ഇതൊന്നും ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാനലിലൂടെ വീഡിയോ ആയി തന്നെ തയ്യാറാക്കുന്ന അദ്ദേഹത്തിൻ്റെ റിവ്യൂ പോലെ തന്നെ നമ്മൾ ചാനലിൽ വീഡിയോ ആയി തയ്യാറാക്കുന്നതാണ്. അതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മൾ അത് തീർച്ചയായും ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള റൂമറുകളും അതുപോലെ തന്നെ ടീമിലേക്ക് വരാൻ സാധ്യതയുള്ളവരുടെ ചാൻസും അതുപോലെ തന്നെ ടീമിൽ വന്നവരുടെ റിവ്യൂവും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫേസ്ബുക്ക് പേജിലൂടെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നമ്മുടെ ചാനൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫേസ്ബുക്കിൽ മാത്രമാണ് നമ്മൾ ചാനൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ആ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ, നമ്മുടെ ചാനൽ സംബന്ധിച്ച വിവരങ്ങളും അതോടൊപ്പം തന്നെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം തന്നെ ആ വീഡിയോയിൽ ആ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ആ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തതിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന താഴെ വീഡിയോയുടെ വലതുഭാഗത്തായി കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിന് ഏറ്റവും താഴെയായി നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് മൈ ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് പേജിലേക്ക് റിഡയറക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ എത്തിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അപ്ഡേഷൻസ്, നമ്മുടെ ചാനലിൽ വരുന്ന അപ്ഡേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ടെക് റിലേറ്റഡ് ആയ കാര്യങ്ങൾ, അതെല്ലാം തന്നെ നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജിൻ്റെ ഈ സൈഡിലേക്ക് കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഫേസ്ബുക്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ഫോളോവിങ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം സി ഫസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഈ സൈഡിലായി സി ഫസ്റ്റ് എന്നത് മാത്രം എനിക്ക് ചെയ്യുമ്പോൾ, ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഏത് പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റ് കാണാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ ഓവർവ്യൂയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ചാനലിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും ടെക് റിലേറ്റഡ് ആയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫോളോവിങ് സി ഫസ്റ്റ് തന്നെ എനേബിൾ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ ഫേസ്ബുക്ക് പേജ് ഷെയർ ചെയ്യാം. ഫേസ്ബുക്ക് പേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ റിവ്യൂസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം പോസ്റ്റൊന്നും ഈ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ ഓഡിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പേജിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ സി ഫസ്റ്റ് മിനബിൾ ചെയ്ത് നോക്കുക. എല്ലാവരും തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആകുക കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ടെക് റിലേറ്റഡായ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള അപ്ഡേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജിനെ കുറിച്ച് അവരെ കൂടി അറിയിക്കുക.
കൂടുതൽ കാര്യങ്ങളുമായി നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മികച്ച വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.